ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് ആലോചിക്കണമെങ്കിൽ ലൂസിഫർ ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റായാലേ സാധ്യമാവുള്ളായിരുന്നു. അതുകൊണ്ടാണ് അതിന്റെ എൻഡ് വരെ ഞങ്ങളത് പറയാതിരുന്നത്. കമാര സംഭവം ഫസ്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അത് ആ സമയത്ത് പറയാൻ പറ്റില്ല. അതൊരു സക്സസ്ഫുൾ ആയ മാത്രമല്ലേ സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് പറഞ്ഞിട്ട് തന്നെ കാര്യം ആലോചിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ഹോളിവുഡ് ഒന്നും അല്ല, അയൺമാൻ 1, അയൺമാൻ 2, അയൺമാൻ 3 ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. ഓൾറെഡി അവർ ചാർട്ട് ചെയ്തിട്ടുണ്ട് 2030 വരെ അവരുടെ ഫിലിംസ് ഏതൊക്കെയാണ് വരാൻ പോകുന്നത്, ഏതൊക്കെ സൂപ്പർ ഹീറോസിന്റെ എന്തെല്ലാം മൾട്ടിവേഴ്സ് ഇൻസ്റ്റാൾമെന്റ്സ് വന്നിട്ടായിരിക്കും ഒരു ഫൈനൽ എന്താ പറയുക ഒരു ഓൺസെമ്പിൾ സൂപ്പർ ഹീറോ ഓൺസെമ്പിൾ വരാൻ പോകുന്നത് എന്നൊക്കെ പറയാനുള്ള ഒരു 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 മൈറ്റ് ഇൻഡസ്ട്രിക്ക് ഇല്ലല്ലോ. അപ്പൊ നമ്മള് ഡെഫിനറ്റ്ലി ഫസ്റ്റ് ബോർഡേഴ്സ് ക്രോസ് ബോർഡർ അപ്പീൽ ഉണ്ടായ ഒരു സിനിമയാണ് ലൂസിഫർ. സെക്കൻഡ് എന്തായാലും അതിനേക്കാൾ ബിഗറായിരിക്കും. പക്ഷെ ബിഗറായിരിക്കും എന്ന് പറയുമ്പോൾ അതിനേക്കാൾ നല്ലതായിരിക്കുമോ അതിനേക്കാൾ മോശമായിരിക്കുമോ അതിനെക്കുറിച്ചൊന്നും എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അതൊക്കെ ആളുകളാണ് തീരുമാനിക്കേണ്ടത്.